വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിൽ നാല് വ്യത്യസ്ത ചിന്താഗതിക്കാരുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായി. ഒന്ന്, ഭൂതകാല സംഭവങ്ങളായി വ്യാഖ്യാനിക്കുന്നവർ. രണ്ട്, ചരിത്രപരമായി വ്യാഖ്യാനിക്കുന്നവർ. മൂന്ന്, ചരിത്രപരമായ അധ്യാത്മ ചിന്ത. നാല്, ഭാവികാല സംഭവങ്ങളായി വ്യാഖ്യാനിക്കുന്നവർ. ഇതിൽ ഭാവികാല സംഭവങ്ങളായി വ്യാഖ്യാനിക്കുന്നതാണ് ശരിയായതെന്ന് നാം ചിന്തിച്ചു. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള പഠിപ്പീര് ഈ വ്യാഖ്യാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് നാം ചിന്തിച്ചു. കർത്താവിന്റെ വരവിനെക്കുറിച്ച് പ്രധാനമായി മൂന്ന് പഠിപ്പിക്കലുകളാണ് വേദപഠിതാക്കളുടെ ഇടയിലുള്ളത്. ഈ വിഷയം പിന്നീടും നാം വിശദമായി ചിന്തിക്കുന്നതാണ്. ഒന്ന്, സഹസ്രാബ്ദാൽപരവാദം, പോസ്റ്റ് മിലേനിയൽ വ്യൂ. രണ്ട്, സഹസ്രാബ്ദ നിഷേധവാദം, അമിലേനിയൽ. മൂന്ന്, സഹസ്രാബ്ദാൽ പൂർവവാദം, പ്രീ മിലേനിയൽ. ഈ സഹസ്രാബ്ദാൽപരവാദം യൂണിറ്റേറിയൻ ചിന്താഗതിക്കാരനായിരുന്ന ഡാനിയൽ ബിറ്റ്ബി 1638 മുതൽ 1726 വരെ ജീവിച്ചിരുന്ന ഇദ്ദേഹം സഹസ്രാബ്ദാൽപരവാദത്തിന്റെ ഉപജ്ഞാതാവാണ്. സുവിശേഷം ലോകമെങ്ങും വിജയകരമായി പ്രഘോഷിക്കപ്പെടുകയും തൽഫലമായി മുഴുവോകവും ക്രിസ്തീയ വിശ്വാസം അംഗീകരിക്കുകയും എല്ലാവരും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വന്നെത്തുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ ചിന്താഗതി. സുവിശേഷീകരണം മൂലം ഒരു ക്രിസ്തീയ സംസ്കാരം ലോകമെങ്ങും ഉടലെടുക്കുകയും തുടർന്ന് പ്രവാചകന്മാർ ഉദ്ഘോഷിച്ച സാർവലൌകിക നീതിയും സമാധാനവും സംജാതമാകുകയും ചെയ്യും. പ്രസ്തുത സമാധാന കാലയളവാണ് സഹസ്രാബ്ദ വാഴ്ചക്കാലം. ആ കാലത്തിന് ശേഷം ക്രിസ്തു വരും. ആകയാൽ ഈ വാദഗതിക്ക് സഹസ്രാബ്ദത്തിന് ശേഷം കർത്താവ് വരും എന്ന അർത്ഥം വരുമാറ് സഹസ്രാബ്ദാൽപരവാദം എന്ന് പറയുന്നു. ഈ ആശയം ശക്തി പ്രാപിക്കുകയും അനേക യാഥാസ്ഥിതികർ വരെ ഇത് അംഗീകരിക്കുകയും ചെയ്തെന്ന് മാത്രമല്ല, 70 വർഷങ്ങൾക്ക് മുൻപ് ഇത് ക്രൈസ്തവ ലോകത്തിലെ പ്രബല ചിന്താഗതിയായി തീരുകയും ചെയ്തു. എന്നാൽ ഒന്നാം ലോകമഹായുദ്ധം അതിന്റെ ക്രൂരത കാട്ടിയപ്പോൾ ലോകം നന്നായി വരികയാണോ എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങി. 1 കോടി ജനങ്ങൾ ഒന്നാം ലോകമഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല മുഴുവോകവും ക്രൈസ്തവൽക്കരിക്കപ്പെടുമെന്ന പ്രത്യാശ രണ്ടാം ലോകമഹായുദ്ധം നശിപ്പിച്ചു. 5 കോടി ജനങ്ങളാണ് രണ്ടാം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്ന് ഈ ചിന്താഗതി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തിരുവെഴുത്തുകൾക്കോ ചരിത്രത്തിനോ യോജിച്ചതല്ല. ഇനിയും സഹസ്രാബ്ദ നിഷേധവാദം അക്ഷരിക സഹസ്രാബ്ദത്തിന്റെ അഥവാ ക്രിസ്തുവിന്റെ ഭൂമിയിലെ 1000 വർഷത്തെ വാഴ്ചയുടെ നിഷേധമാണ്. വിശുദ്ധ അഗസ്തിനാകുന്നു ഈ ആശയത്തിന് പ്രചാരം നൽകി താൻ ജീവിച്ചിരുന്ന കാലഘട്ടം അഥവാ ക്രിസ്തുവിന്റെ 1-ഉം 2-ഉം വരവിന് മധ്യേയുള്ള കാലമാണ് സഹസ്രാബ്ദമെന്ന് കരുതി പഠിപ്പിച്ചത്. എന്നാൽ ലോകമെങ്ങും കാണപ്പെടുന്ന പാപത്തിന്റെ വർദ്ധനവ്, അവിശ്വാസം, വിഗ്രഹാരാധന, ദൈവവിരോധം ആദ്യായവ സാർവലൌകികമായ സമാധാനവും നീതിയും ഭൂമിയിൽ കൈവരുത്തുകയില്ലെന്ന് തന്നെ ബോധ്യപ്പെടുത്തി. ആകയാൽ സഹസ്രാബ്ദത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾക്ക് താൻ ആത്മീയ അർത്ഥം നൽകുകയും അവയുടെ അക്ഷരിക നിറവേറൽ നിഷേധിക്കുകയും ചെയ്തു. ക്രിസ്തു വരുമ്പോൾ തന്റെ നിത്യരാജ്യം സ്ഥാപിക്കും, ആക്ഷരിക സഹസ്രാബ്ദമുണ്ടാകയില്ല എന്നിങ്ങനെ തിരുവെഴുത്തുകളുടെ അക്ഷരാർത്ഥത്തിലുള്ള നിറവേറൽ നിഷേധിക്കുന്ന ഈ വാദഗതി അംഗീകരിക്കാൻ നിർവാഹമില്ല. മൂന്നാമതായി, സഹസ്രാബ്ദാൽപൂർവവാദം. ഈ പഠിപ്പിക്കൽ കർത്താവ് സഹസ്രാബ്ദത്തിനു മുൻപ് വരും എന്നത്രേ. 1-ാം നൂറ്റാണ്ട് മുതലുള്ള സഭയുടെ വിശ്വാസമത്രേ ഇത്. ഇതത്രേ ഭാവി സംഭവങ്ങളായി വെളിപ്പാട് പുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നവർ മുറുകെ പിടിച്ചിരിക്കുന്ന ചിന്താഗതി. പഴയകാലത്തെ പല വിശുദ്ധന്മാരുടെയും കാഴ്ചപ്പാട് പഠിച്ചെന്നാൽ അവർ ക്രിസ്തുവിന്റെ പുനരാഗമനത്തിനായി നോക്കി പാർത്തിരിക്കുകയായിരുന്നു എന്ന് കാണാവുന്നതാണ്. അവരിൽ ചിലരുടെ ചിന്താഗതി ഇവിടെ നെടുത്തു കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെയധികം പറയുവാനായിട്ടുണ്ട്, എങ്കിലും അതിന് സമയമില്ലല്ലോ. അവരാരും മഹാപീഠനത്തിനായി കാത്തിരിക്കുകയല്ലായിരുന്നു. അവർ സഹസ്രാബ്ദ വാഴ്ചയ്ക്കായും
നോക്കിയിരിക്കുകയല്ലായിരുന്നു. പിന്നെയോ അവർ അവന്റെ വരവിനായി നോക്കിപ്പാർത്തിരിക്കുകയായിരുന്നു. സഹസ്രാബ്ദാൽപൂർവ ചിന്താഗതിക്കാരുടെ പ്രത്യാശയുടെ കേന്ദ്രം ഇതത്രേ. നാമും ഇന്ന് പിടിച്ചിരിക്കുന്നത് ഇതത്രേ. പൗലോസപ്പോസ്തലിന്റെ സഹപ്രവർത്തകനായിരുന്ന ബർണബാസ് പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥ ശബത്ത് ആയിരമാണ്ടാണ്. ക്രിസ്തു ഭരിപ്പാനായി വീണ്ടും വരുന്ന അവസരം. റോമിലെ ബിഷപ്പായിരുന്ന ക്ലമന്റ് AD 96 രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കെല്ലാ മണിക്കൂറിലും ദൈവരാജ്യം പ്രതീക്ഷിക്കാം, നമുക്ക് ദിവസം അറിയില്ലല്ലോ എന്നത്രേ. സ്മുർണയിലെ ബിഷപ്പായിരുന്ന പോളികാർപ്പ് AD 108 അദ്ദേഹത്തെ പിന്നീട് അവിടെ തന്നെ ജീവനോടെ ദഹിപ്പിക്കുകയായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അദ്ദേഹം പറഞ്ഞു, അവൻ നമ്മെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കും, നാം അവനോടൊപ്പം ഭരിക്കും എന്ന്. അന്ത്യോക്കിയയിലെ ബിഷപ്പായിരുന്ന ഇഗ്നേഷ്യസ് പറഞ്ഞത് കാലങ്ങളെ പരിഗണിച്ച് അവന്റെ വരവിനെ പ്രതീക്ഷിക്കുക എന്നത്രേ. ഈ ബിഷപ്പിനെയാണ് പത്രോസിന്റെ പിൻഗാമിയായി ചരിത്രകാരനായിരുന്ന യൂസുബിയസ് വിശേഷിപ്പിച്ചത്. ഇനിയും ഹെറാപോലിസിലെ ബിഷപ്പായിരുന്ന പാപ്പിയാസ് പറഞ്ഞത് ക്രിസ്തുവിന്റെ ഭരണം ഭൂമിയിൽ വ്യക്തിപരമായി സ്ഥാപിക്കുന്ന ഒരു ആയിരമാണ്ട് വാഴ്ച ഉണ്ടായിരിക്കുമെന്നത്രേ. അപ്പോസ്തലനായ യോഹന്നാനെ കാണുകയും കേൾക്കുകയും ചെയ്ത ആളെന്ന് ഐറേനിയസ് വിശേഷിപ്പിച്ചത് ഈ പാപ്പിയാസിനെ ആകുന്നു. AD 150 ജസ്റ്റിൻ മാർട്ടിർ പറഞ്ഞത് ഞാനും യാഥാസ്ഥിതികരായ സകല ക്രിസ്ത്യാനികളും അറിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് യെരുശലേമിൽ 1000 വർഷങ്ങൾ ഉണ്ടെന്ന്. അതെ, യെശയ്യാവും യെഹെസ്കേലും പ്രഖ്യാപിച്ചതുപോലെ 1000 വർഷങ്ങൾ. ഈ പറഞ്ഞതുപോലെ അനേകം സഭാപിതാക്കന്മാരുടെയും വേദപണ്ഡിതന്മാരുടെയും എഴുത്തുകൾ നമുക്ക് കാണാവുന്നതാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞതിന് കാരണം അപ്പസ്തലന്മാരുടെ കാലം മുതൽ ആദ്യ നൂറ്റാണ്ടിലെ സഭയിലും തിരുവചനത്തിന്റെ വ്യാഖ്യാനം സഹസ്രാബ്ദാൽപൂർവമാണ്. ഇത് ഇന്നോ ഇന്നലെയോ ഉണ്ടായൊരു ചിന്താഗതിയല്ല. സഭ എന്നും കൈക്കൊണ്ടിരുന്ന വിശ്വാസമാണിത്. കർത്താവ് സഹസ്രാബ്ദത്തിന് മുൻപ് വരും എന്നുള്ള പട്ടിപ്പേര് ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപ് മാത്രം ഇംഗ്ലണ്ടിൽ ഒരു മന്ത്രവാദിനിയിൽ നിന്നും ആരംഭിച്ചതാണ് എന്ന് പറയുന്നവർക്ക് വാസ്തവത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. തങ്ങൾ പറയുന്നത് എന്താകുന്നു എന്ന് അവർക്ക് തന്നെ അറിയില്ല എന്ന് വ്യക്തമാണ്. ആദിമസഭയിലെ ശ്രദ്ധേയരായ ഈ ആളുകളെല്ലാം സഹസ്രാബ്ദാൽപൂർവ വിശ്വാസികളായിരുന്നു എന്നത് ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്. വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിക്കുന്ന 6 പ്രത്യേകതകൾ ഞാൻ ഇനിയും പറയുവാൻ പോകുകയാണ്. 1. പുതിയ നിയമത്തിലെ ഒരേ ഒരു പ്രവചന പുസ്തകം ഇത് മാത്രമാണ്. അതേസമയം പഴയ നിയമത്തിൽ 17 പ്രവചന പുസ്തകങ്ങളുണ്ട് എന്നോർക്കണം. 2. ഇതിന്റെ എഴുത്തുകാരനായ യോഹന്നാൻ തിരുവചനത്തിലെ മറ്റ് ഏതൊരു എഴുത്തുകാരനേക്കാളുമേറെ കഴിഞ്ഞകാല നിത്യതയിലേക്ക് പോകുന്ന വ്യക്തിയാകുന്നു. അവനിത് തന്റെ സുവിശേഷത്തിൽ ചെയ്യുന്നതായി നാം കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം ആരംഭിച്ചത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. തുടർന്നവൻ സൃഷ്ടിപ്പിന്റെ സമയത്തേക്ക് വരുന്നു. സകലവും അവൻ മുഖാന്തരമുളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. തുടർന്ന് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ അവൻ ഭാവി നിത്യതയിൽ എത്രയധികം പോകാമോ അത്രയും പോകുകയും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തെക്കുറിച്ച് വിവരിക്കുകയും ചെയ്യുന്നു. 3. ഈ പുസ്തകം വായിക്കുന്നവർക്കൊരു പ്രത്യേക അനുഗ്രഹം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു എന്ന് 3 വാക്യത്തിൽ നാം കാണുന്നു. ഇത് ഒരു അനുഗ്രഹം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അതേസമയം ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിന് കേടുവരുത്തുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് പുസ്തകത്തിന്റെ ഒടുവിൽ നൽകിയിട്ടുണ്ട്. 22:18-19 ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും.
പ്രവചനത്തെ തങ്ങൾക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുകയും മനുഷ്യരെ തെറ്റിക്കുകയും ചെയ്യുന്നവർ ഈ മുന്നറിയിപ്പിനാൽ ഒന്ന് നിന്ന് നോക്കി ശ്രദ്ധിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതായ ഒരു മുന്നറിയിപ്പ്. വെളിപ്പാട് പുസ്തകവുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ പറയുന്നത് അപകടകരമാണ്. കാരണം ജനങ്ങൾ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം, നാം ചരിത്രത്തിലെ ഒരു വലിയ പ്രതിസന്ധിയിലെത്തിയിരിക്കുന്നു എന്നത്രേ. സത്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും പറയുന്നത് അവരെ തെറ്റിക്കുന്നതാണ്. നിർഭാഗ്യവശാൽ ഈ കാലത്തെ ഏറ്റവും പ്രശസ്തരായ പ്രവചന പഠിപ്പീരുകാർ ഒറ്റതിരിഞ്ഞു പോകുന്നതാണ് നാം കാണുന്നത്. ഇത് വളരെ ഗൌരവമായൊരു പ്രശ്നമാണ്. ഒരു വലിയ പ്രശ്നം ഉയർത്തിയിരിക്കുന്നത് പിന്നീട് നമുക്കിതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും എന്നത്രേ. നാലാമതായി, ഇത് മുദ്രയിടപ്പെട്ട ഒരു പുസ്തകമല്ല. അവസാനം വരുന്നതുവരെ തന്റെ പുസ്തകം മുദ്രയിടുവാൻ ദാനിയേലിനോട് പറഞ്ഞിരിക്കുന്നതായി നാം കാണുന്നു. ദാനിയേൽ പ്രവചനം 12:9. എന്നാൽ യോഹന്നാനോട് പറഞ്ഞതോ 22:10 സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത് എന്നത്രേ. വെളിപാട് പുസ്തകം ആകെ കൂട്ടിക്കുഴഞ്ഞുകിടക്കുന്ന ഒന്നാണെന്നും തലയേതാ വാലേതാ എന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാകുന്നെന്നും മനസ്സിലാക്കുവാൻ കഴിയാത്തതാണെന്നും പറഞ്ഞാൽ മുൻവായിച്ച വാക്യത്തിന് വിപരീതമാകില്ലേ അത്? ഇത് മുദ്രയിട്ട ഒരു പുസ്തകമല്ല. വാസ്തവത്തിൽ ബൈബിളിലെ പുസ്തകങ്ങളിൽ വെച്ച് ഏറ്റവും അധികം ക്രമമായിട്ടെഴുതിയ ക്രമീകരിച്ചെഴുതിയ പുസ്തകം ഇതായിരിക്കും. അഞ്ചാമതായി, യാഥാർത്ഥ്യത്തെ കൈകാര്യം ചെയ്യുന്ന പ്രതീകങ്ങളിൽ പ്രകടിപ്പിച്ചിരിക്കുന്ന ദർശനങ്ങളുടെ ഒരു പരമ്പരയാണിത്. അക്ഷരാർത്ഥത്തിൽ ഉള്ള വ്യാഖ്യാനമാകുന്നു എല്ലായ്പ്പോഴും ഇഷ്ടപ്പെടുന്നത്. അതല്ലാത്തിടത്ത് യോഹന്നാൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആറാമതായി, വെളിപ്പാട് പുസ്തകം ഒരു വലിയ ടെലഫോൺ എക്സ്ചേഞ്ച് പോലെയാണ്. തിരുവചനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവചനങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് വരുന്ന ഒരു ഭാഗം. വെളിപ്പാടിൽ ഒന്നും ആരംഭിക്കുന്നതായി നാം കാണുന്നില്ല, മറിച്ച് തിരുവചനത്തിൽ മറ്റെവിടൊക്കെയോ ആരംഭിച്ച കാര്യങ്ങൾ വെളിപ്പാടിൽ പൂർത്തിയാക്കപ്പെടുകയും ഉപസംഹരിക്കുകയും ചെയ്യുന്നു. ഈ പുസ്തകത്തിന്റെ ശരിയായ മനസ്സിലാക്കലിന് അനുപേക്ഷമായ ഒന്നാണ് പ്രവചനത്തിന്റെ ഓരോ വലിയ വിഷയവും അതിന്റെ ആദ്യത്തെ സൂചന മുതൽ അവസാനിക്കുന്നതുവരെ ചികഞ്ഞു കണ്ടുപിടിക്കുക എന്നുള്ളത്. വെളിപ്പാട് പുസ്തകത്തിൽ പ്രവചനത്തിന്റെ കുറഞ്ഞത് 10 വലിയ വിഷയങ്ങളുടെ പൂർത്തീകരണം നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് ബൈബിളിന്റെ ബാക്കി ഭാഗത്തിന്റെ ഒരു അറിവ് വെളിപ്പാട് പുസ്തകം പഠിക്കുന്നതിനായി നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. മുൻപിലുള്ള 65 പുസ്തകങ്ങൾ അറിയാതെ 66-ാമത്തെ പുസ്തകം എങ്ങനെ മനസ്സിലാക്കുവാനാണ്? വെളിപ്പാട് പുസ്തകത്തിൽ പഴയ നിയമത്തെ കുറഞ്ഞത് 500-ലധികം പ്രാവശ്യം പരോക്ഷ സൂചന ചെയ്തിരിക്കുന്നതായി കണക്കാക്കിയിരിക്കുന്നു. ഇതിലെ 404 വാക്യങ്ങളിൽ 278 പഴയ നിയമത്തിന്റെ സൂചന ഉൾപ്പെടുത്തിയിരിക്കുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ പുസ്തകത്തിന്റെ പകുതിയിലേറെ പഴയ നിയമത്തെക്കുറിച്ചുള്ള താങ്കളുടെ അറിവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. 10 വലിയ വിമാനങ്ങൾ വന്നിറങ്ങുന്ന ഒരു എയർപോർട്ടായി കണ്ട് വെളിപ്പാട് പുസ്തകം നമുക്കൊന്ന് പഠിക്കാം. ഓരോന്നും എവിടെയാണ് ആരംഭിച്ചതെന്നും വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പുരോഗമിച്ചതെന്നും നാം മനസ്സിലാക്കണം. ഇവിടെ പൂർത്തീകരണം കണ്ടെത്തുന്ന, ഇവിടെ ലാൻഡ് ചെയ്യുന്ന പ്രവചനത്തിന്റെ 10 വലിയ വിഷയങ്ങൾ ഇനിയും പറയുന്നതാണ്. 1. കർത്താവായ യേശുക്രിസ്തു, അവനാണ് ഈ പുസ്തകത്തിലെ വിഷയം. ഇതിലെ വിഷയം മൃഗങ്ങളോ ക്രോധകലശങ്ങളോ ഒന്നുമല്ല, പിന്നെയോ പാപം വഹിക്കുന്നവൻ. അവനെക്കുറിച്ചുള്ള ഒന്നാമത്തെ സൂചന ഉൽപ്പത്തി പുസ്തകം 3:15 അതെ, സ്ത്രീയുടെ സന്തതിയായി അവനെ പറഞ്ഞിരിക്കുന്നു. 2. സഭ പഴയ നിയമത്തിൽ ആരംഭിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 16:18 കർത്താവായ യേശുക്രിസ്തു ആകുന്നു അത് ആദ്യം സൂചിപ്പിച്ചിരിക്കുന്നത്. അവിടെ നാം വായിക്കുന്നത് 16:18, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. 3. വിശുദ്ധന്മാരുടെ പുനരുദ്ധാനവും രൂപാന്തരപ്പെടലും.
യോഹനാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 51 മുതൽ മുൻപോട്ടുള്ള വാക്യങ്ങളിൽ, അതായത് വിശുദ്ധന്മാരുടെ പുനരുത്ഥാനവും രൂപാന്തരപ്പെടലും. നാലാമതായി, ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മഹോപദ്രവം, അവിടെ ദൈവം പറഞ്ഞത് അവന്റെ ജനം പീഡനത്തിലൂടെ കടന്നുപോകും എന്നത്രേ. 5-ാമതായി, സാത്താനും ദുഷ്ടതയും, എഹസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിന്റെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലെ ആ പ്രവചനം. 6-ാമതായി, അധർമ്മമൂർത്തി, എഹസ്കേൽ 28-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ. 7-ാമതായി, വിശ്വാസത്യാഗത്തിലായ ക്രിസ്തീയ ഗോളത്തിന്റെ പാതയും അവസാനവും, ദാനിയൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 31 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിലും, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലും. 8-ാമതായി, ജാതികളുടെ കാലത്തിന്റെ ആരംഭം, ഗമനം, അവസാനം. ജാതികളുടെ കാലത്തിന്റെ ആരംഭം, പുരോഗമനം, അവസാനം, ദാനിയൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 37 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലും നാം അത് കാണുന്നു. ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേമിനെ ചവിട്ടുമെന്ന് കർത്താവായ യേശു പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. 9-ാമതായി, ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവ്, യൂദായുടെ ലേഖനം 14-ാം 15-ാം വാക്യങ്ങളിൽ ഹാനോ കഥയെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നതായി പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ രേഖയിലേക്കാണ് അത് നമ്മെ കൊണ്ടുപോകുന്നത്. ഒടുവിലായി, ഇസ്രായേലിന്റെ ഉടമ്പടികൾ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അബ്രഹാമുമായി ചെയ്ത ഉടമ്പടി മുതലുള്ള ഉടമ്പടികൾ, ദൈവം ഇസ്രായേലിനോട് 5 കാര്യങ്ങളാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അവയെല്ലാം താൻ നിവർത്തിക്കുമെന്ന് ദൈവം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്രസ്താവന ഞാൻ ഇനിയും നടത്താം. വെളിപ്പാട് പുസ്തകം പ്രയാസമുള്ളൊരു പുസ്തകമല്ല. ഉൽപ്രതിഷ്ഠുക്കളായ വേദശാസ്ത്രജ്ഞന്മാർ, ലിബറൽസ്, ഇതൊരു പ്രയാസമേറിയ പുസ്തകം ആക്കി കാണിക്കുവാൻ ശ്രമിച്ചു, ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സഹസ്രാബ്ദ നിഷേധവാദം ഉന്നയിക്കുന്നവർ ഈ പുസ്തകത്തെ പ്രതീകാത്മകമായും മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളതായും പരിഗണിക്കുന്നു. നമുക്കൊന്നും അടുക്കുവാൻ കഴിയാത്ത എന്തോ ആയി അവർ അതിനെ ചിത്രീകരിക്കുന്നു. എന്തിനധികം ചില സഹസ്രാബ്ദാൽപൂർവ്വ വിശ്വാസികൾ പോലും ഈ പുസ്തകം ഏതോ മനസ്സിലാക്കുവാൻ ഒക്കാത്തതും വന്യവുമായതായി കാണിക്കുന്നു. വാസ്തവത്തിൽ തിരുവചനത്തിലെ ഏറ്റവും ക്രമമുള്ള പുസ്തകമാണ് വെളിപ്പാട്. ഇത് തെറ്റിദ്ധരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഞാൻ അർത്ഥമാക്കിയത്, ഇത് ഇതിനെ തന്നെ വിഭജിക്കുന്നു എന്നത്രേ. ക്രിസ്തു തനിക്ക് നൽകിയ നിർദ്ദേശങ്ങൾ യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എഴുതുക എന്ന് നാം വായിക്കുന്നു. ഭൂതം, വർത്തമാനം, ഭാവി. തുടർന്ന് 7-കളുടെ പരമ്പരയായി ഈ പുസ്തകം വിഭജിച്ചിരിക്കുന്നത് നാം കാണുന്നു. 7-കളുടെ പരമ്പരയായി അതിലെ ഓരോ ഭാഗവും കഴിയുന്നത്രയും ക്രമത്തിൽ തന്നെയാണ് നാം കാണുന്നത്. ബൈബിളിലെ മറ്റൊരു പുസ്തകവും സ്വയം ഈ പറഞ്ഞതുപോലെ വിഭജിക്കപ്പെട്ടിട്ടുള്ളതായി നമുക്ക് കാണുവാൻ സാധ്യമല്ല. പെട്ടെന്നോർത്തിരിക്കുവാൻ എളുപ്പമുള്ള ഒരു വിഭജനമാകുന്നു വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്. വെളിപ്പാട് പുസ്തകം മുഴുവൻ പ്രതീകാത്മകവും മനസ്സിലാക്കുവാൻ ഒക്കാത്തതുമാണെന്ന് വാദിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, വെളിപ്പാട് പുസ്തകം അക്ഷരാർത്ഥത്തിൽ എടുക്കണം എന്നത്രേ. എവിടെങ്കിലും ഒരു പ്രതീകം ഉപയോഗിച്ചിട്ടുള്ളപ്പോൾ അത് അങ്ങനെ ആകുന്നെന്ന് പറഞ്ഞിരിക്കും. യഥാർത്ഥമായതിന്റെ പ്രതീകാത്മകമായിരിക്കും അത്. അത് മാത്രമല്ല, ഈ യാഥാർത്ഥ്യം പ്രതീകത്തേക്കാൾ കൂടുതൽ വാസ്തവമായിരിക്കും. അതിന്റെ കാരണം, യോഹന്നാൻ യാഥാർത്ഥ്യത്തെ വിശദീകരിക്കുവാൻ പ്രതീകങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ പഠനത്തിൽ ഈ പറഞ്ഞത് നാം അനുകരിക്കേണ്ട അതിപ്രധാന പ്രമാണങ്ങളിൽ ഒന്നത്രേ. വെളിപ്പാട് പുസ്തകത്തിന് പറയുവാനുള്ളത് എന്തെന്നാൽ, അത് പറയുവാൻ നമുക്ക് അതിനെ അനുവദിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിലെ വാക്കുകൾ നമുക്ക് അർത്ഥവത്താക്കി തരട്ടെ. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് തിരിഞ്ഞ് യോഹന്നാൻ നമുക്കായി വിശദീകരിക്കുന്ന ചില മനോഹര ചിത്രങ്ങൾ
വെളിയിലെടുത്ത് നമ്മുടെ ഈ കാലത്ത് സംഭവിക്കുന്നവയായി അവയെ വ്യാഖ്യാനിക്കുവാൻ നമുക്കാർക്കും അവകാശമില്ല. അവയിൽ ചിലത് പ്രതീകാത്മകങ്ങളാണ്, യാഥാർത്ഥ്യങ്ങളുടെ പ്രതീകങ്ങൾ. എന്നാൽ ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളല്ല. യോഹന്നാന്റെ സമയത്തുണ്ടായിരുന്ന 7 യഥാർത്ഥ സഭകളുടെ ചിത്രത്തിൽ സഭയെ നമ്മുടെ മുൻപിൽ കാണിച്ചിരിക്കുന്നു. ഇന്നും അതിന്റെ സ്ഥാനത്ത് ഒരു വ്യക്തിക്ക് പോകാവുന്നതാണ്. യോഹന്നാൻ അന്നത്തെ അവിടുത്തെ സാഹചര്യം സംസാരിച്ചത് എങ്ങനെയെന്ന് ഏതൊരാൾക്കും മനസ്സിലാകും. എന്നാൽ അതേസമയം തന്നെ അവൻ സഭയുടെ മൊത്തം ചരിത്രം നൽകുകൂടിയായിരുന്നു. തുടർന്ന് 3 അധ്യായത്തിന് ശേഷം സഭയെക്കുറിച്ച് പറയുന്നില്ല. വെളിപ്പാട് പുസ്തകം മൊത്തത്തിന്റെ വിഷയമല്ല വീണ്ടും സഭ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം, സഭ യാതൊരു പണിയുമില്ലാത്ത ഒന്നായി തീരുമെന്നാണോ നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്ന്. അത് ഈ ഭൂമി വിടുകയും സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യും. അവിടെ അത് ക്രിസ്തുവിന്റെ മണവാട്ടിയായി പ്രത്യക്ഷപ്പെടും. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് നാം അവളെ കാണുമ്പോൾ അവൾ സഭയല്ല, മണവാട്ടിയാകുന്നു. തുടർന്ന് 4 അധ്യായം തുടങ്ങി എല്ലാം തീർച്ചയായും ഭാവിയിൽ നടക്കുന്നതാണ്. അതെ, ഇന്നത്തെ നമ്മുടെ അനുകൂലാവസരം തുടങ്ങി എല്ലാം. അതുകൊണ്ട് ആരെങ്കിലും ഒരു വെളിപ്പാട് ഇന്നത്തേതാക്കി വ്യാഖ്യാനിക്കുവാൻ ശ്രമിച്ചാൽ തീർച്ചയായും ആയത് നമ്മുടെ ഇന്നത്തെ ചിത്രത്തിൽ ഒക്കുന്നതല്ല, ചേരുന്നതല്ല. ക്ഷാമത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും ദർശനമോ യുദ്ധങ്ങളോ യുദ്ധശ്രുതികളോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വ്യാഖ്യാനിച്ച് ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ ആ കാര്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാകില്ല. അതായിരിക്കുന്നതുപോലെ യോഹന്നാൻ നമ്മോട് പറയുവാൻ നാം അവനെ അനുവദിക്കണം. വാസ്തവത്തിൽ ബൈബിൾ നമ്മോട് പറയുന്നത് എന്തെന്ന് കേൾക്കുവാൻ നാം തയ്യാറാകണം. അതിന് പറയുവാനുള്ളത് എന്തെന്നാൽ അത് പറയട്ടെ, നാം അതിലേക്ക് വ്യാഖ്യാനിക്കരുത്, അതിലേക്ക് വായിക്കരുത്, അതിൽ നിന്നും വായിച്ച് മനസ്സിലാക്കണം. ചിലർക്ക് ഏതൊരു സംഭവം കണ്ടാലും അത് വചനത്തിന്റെ നിവൃത്തിയാണെന്ന് പറയാതെ അടക്കം വരില്ല. അതും യാതൊരു പശ്ചാത്തലവും ശ്രദ്ധിക്കാതെ വ്യാഖ്യാനിക്കും. ഈ പറഞ്ഞതുപോലെ മനസ്സിലാക്കുവാനൊക്കാത്തതും വന്യവുമായ വ്യാഖ്യാനങ്ങൾ വളരെയേറെ പ്രചാരത്തിൽ ഉള്ളതിനാലാണ് ഞാൻ ഈ പുസ്തക പഠനത്തെ ഭയപ്പാടോടെ കാണുന്നത്. മറ്റേതൊരു വേദഭാഗത്തെക്കുറിച്ചുള്ളതിനേക്കാളും ഏറെ വ്യാഖ്യാനങ്ങളും തർക്കങ്ങളും വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുണ്ട്. പലർക്കും അറിയാവുന്നത് വാലും തലയുമില്ലാത്ത വിധത്തിലാണ് എന്ന കാര്യം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും. മുൻവിധിയോടെ ഈ പഠനത്തിൽ പ്രവേശിക്കരുതേ. കാരണം മുൻവിധിയോടുകൂടെ പ്രവേശിച്ചാൽ നമുക്ക് യാതൊന്നും പുതുതായി മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥനയോടെ നമുക്കിതിൽ പ്രവേശിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് അനുഗ്രഹീത ഒരു പുസ്തകമാണ്. ഇത് പഠിക്കുന്നത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ ഉത്തേജനത്തിന് കാരണമാകും. അതുകൊണ്ട് തലയിലെ അറിവ് വർദ്ധിപ്പിക്കുവാനോ ഏതെങ്കിലും തർക്കസംഗതികൾ പഠിച്ചിട്ട് മറ്റുള്ളവരോട് തർക്കിക്കുവാനോ ഉള്ളൊരു മനോഭാവത്തോടെ ആകരുത്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ഉതകേണ്ടതിനായി നമുക്കിത് പഠിക്കാം. അതിനായി പ്രാർത്ഥിച്ചാട്ടെ. ദൈവം താങ്കളെ